ഹേ ഹലോ വെൽക്കം ബാക്ക് ഗൈസ്. ഇന്ത്യ വേഴ്സസ് ബംഗ്ലാദേശ് രണ്ടാം ടി ട്വന്റി മത്സരം. മികച്ചൊരു സ്കോർ ഇന്ത്യ പടുത്തു ഉയർത്തുന്നു, ബംഗ്ലാദേശിനെ തച്ചു തീർക്കുന്നു. ആൻഡ് ഈ ഒരു മത്സരത്തിലെ റിവ്യൂ ആണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ബാറ്റിംഗ് ഇറങ്ങിയ ഇന്ത്യക്ക് ചെറിയൊരു പണി കിട്ടി. ആദ്യത്തെ കുറച്ച് വിക്കറ്റുകൾ സഡനായിട്ട് ലോസായിട്ടുണ്ടായിരുന്നു. ആദ്യം ആ ഒരു പിച്ചിൻ്റെ ബിഹേവിയർ എന്ന് പറയുന്നത് കുറച്ചൊന്നും ബോള് ഹോൾഡ് ആയിട്ടായിരുന്നു വരുന്നിട്ടുണ്ടായിരുന്നത്. അത് കറക്റ്റായിട്ട് റീഡ് ചെയ്യാൻ ബാറ്റ്സ്മാൻമാർക്ക് പറ്റാത്ത വലിയ തിരിച്ചടിയായി. സഞ്ജു സാംസണും സൂര്യകുമാർ യാദവിൻ്റെയും വിക്കറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ റീപ്ലേ ആണോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലായിരുന്നു ആ ഒരു വിക്കറ്റുകൾ വീണിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ഞാൻ വേറൊരു കാര്യം പറയാം, സഞ്ജു മൂവ്മെൻ്റുള്ള ബോളുകൾ കളിക്കുന്നതിൽ കുറച്ച് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ആദ്യത്തെ ക്ലാസ് ഷോട്ടുകളൊക്കെ കണ്ടുവെങ്കിലും പിന്നീട് ആ ഒരു ബിഗ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന രീതിയിലേക്ക് റൺസ് കൺവേർട്ട് ചെയ്യാൻ താരത്തിന് സാധിക്കാതെ വരുന്നത് വലിയ തിരിച്ചടിയാണ്. മൂന്നാം ടി ട്വൻ്റി മത്സരത്തിലും സഞ്ജു തന്നെ ഓപ്പണിംഗ് വരാനാണ് സാധ്യതകൾ കൂടുതൽ. കാരണം എന്താണെന്ന് വെച്ചാൽ ഓപ്പണിംഗ് ഷോട്ടിൽ വേറൊരു താരം ഇല്ലാത്തത് തന്നെയാണ് അവിടെ സഞ്ജുവിൻ്റെ ബെനിഫിറ്റായിട്ട് നിൽക്കുന്നത്. അതിൽ പ്രൂവ് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ വലിയ പണികൾ കിട്ടിയാൻ സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു 19 ബോൾ 29 എടുക്കുന്നത് വളരെ മോശം സ്കോറായി ടി ട്വൻ്റിയിൽ മാറുകയെന്ന് എനിക്കറിയില്ല. അത് ആദ്യത്തെ ടി ട്വൻ്റി മത്സരത്തിനെ കുറിച്ചാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് നല്ലൊരു തുടക്കം നൽകുക എന്നുള്ളത് ഒരു ബാറ്ററിനെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. അത് കഴിഞ്ഞ മത്സരത്തിൽ സഞ്ജു സാംസണ് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മത്സരത്തിൽ റിവ്യൂ ഇടാൻ സാധിക്കാതെ വന്നതിനെ തുടർന്നാണ് ഈ ഒരു വീഡിയോയിൽ അത് പറയുന്നത്. ആൻഡ് ഈ ഒരു മത്സരത്തിലെ ബാക്കി കാര്യങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അഭിഷേക് ശർമ്മയുടെ വിക്കറ്റ് പോകുന്നു, അതോടൊപ്പം തന്നെ സഞ്ജു സാംസണിൻ്റെ വിക്കറ്റ് പോകുന്നു. സൂര്യകുമാർ യാദവിന് വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. അതിനുശേഷം വന്ന നിതീഷ് കുമാർ റെഡ്ഡി, അതോടൊപ്പം തന്നെ ടോപ്പ് ഓർഡറിലേക്ക് കടത്തിവിട്ട റിങ്കു സിംഗ്, ഇവരുടെ ആ ഒരു പാർട്ണർഷിപ്പ് കിട്ടില്ലായിരുന്നു. ആദ്യത്തെ 10 ഓവറുകളിൽ കറക്റ്റായിട്ട് പിന്നീട് വിക്കറ്റ് കളയാതെ കറക്റ്റായിട്ട് കളിച്ചു പോകാൻ അവർ ശ്രമിക്കുകയും പിന്നീടുള്ള ഓവറുകളിൽ കറക്റ്റായിട്ട് ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള നോക്കുകൾ രണ്ടു പേർക്കും നടത്താൻ സാധിക്കുകയും ചെയ്തു. റിങ്കുവിൻ്റെയും അതോടൊപ്പം തന്നെ നിതീഷ് കുമാർ റെഡ്ഡിയുടെയും കിടിലൻ പാർട്ണർഷിപ്പ് തന്നെയാണ് സ്കോറ് നല്ലപോലെ ഉയർത്താനും പിന്നീട് വന്ന ബാറ്റ്സ്മാർക്ക് നല്ല രീതിയിൽ പ്രഷർ ഇല്ലാതെ നോക്ക് നടത്താനും സഹായിച്ചിട്ടുണ്ടായിരുന്നത്. നിതീഷ് കുമാർ റെഡ്ഡിയെ കുറിച്ച് എടുത്തു തന്നെ പറയണം, ഇന്ത്യയെ സംബന്ധിച്ച് ഓൾറൗണ്ടർമാരുടെ എണ്ണം എന്ന് പറയുന്നത് വളരെയധികം കുറവായിരുന്നു, എക്സ്പെഷ്യലി പേസ് ബോളിംഗ് ഓൾറൗണ്ടർമാരുടെ. ആ ഒരു സൈഡിലേക്ക് വന്നിരിക്കുന്ന നിതീഷ് കുമാർ റെഡ്ഡി വലിയൊരു ഉപയോഗം തന്നെയാവും ഇന്ത്യക്ക് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇവിടെ ഏറ്റവും കൂടുതൽ പണി കിട്ടാൻ സാധ്യതയുള്ളത് ഒന്ന് ദൂബയ്ക്കും, അതോടൊപ്പം തന്നെ പിന്നീട് മിഡിൽ ഓർഡറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ റിയാൻ പരാഗനും ഒരു വലിയ വെല്ലുവിളി ആയേക്കാം നിതീഷ് കുമാർ റെഡ്ഡിൻ്റെ ആ ഒരു വരവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ദൂബയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്പിന്നേഴ്സിനെയാണ് കൂടുതൽ കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത്. എന്നാൽ നിതീഷ് കുമാർ റെഡ്ഡി പേസ് ബോളേഴ്സിനെയും അതോടൊപ്പം തന്നെ സ്പിന്നേഴ്സിനെയും ഒരുപോലെ അടിച്ചമർത്താൻ സാധിക്കുന്ന ഒരു ടി ട്വൻ്റി ബാറ്ററാണ്. ഓൾസോ ഒരു 5.5 എക്കോണമിയിൽ ബോൾ ചെയ്യാൻ താരത്തിന് സാധിക്കുന്നുണ്ട്. ദുബൈയുടെ ബോളിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അല്പം വീക്കാണ് ആ ഒരു സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ നെക്സ്റ്റ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഹർദിക് പാണ്ഡ്യ ക്യാപ്റ്റൻസി മാറിക്കഴിഞ്ഞ് ആ ഒരു സ്ലോ റോളിൽ ക്യാപ്റ്റൻസി അല്ലാത്ത റോളിൽ പുള്ളി പ്രഷർ ഇല്ലാതെ കിട്ടിലായിട്ട് കളിക്കുന്നുണ്ട്. ഭയങ്കര കോൺഫിഡൻസ് ആണ് പുള്ളി ക്രീസിൽ വന്നിരിക്കുമ്പോൾ ഈവൻ നമ്മൾ കളി കാണുന്നവർക്കും നൽകുന്നത്. അത് ഭയങ്കരമായിട്ടുള്ള ഇമ്പാക്റ്റ് ടീം സ്കോറിൽ ഉണ്ടാക്കുന്നുണ്ട്. എത്ര മനോഹരമായിട്ട് 169 സ്ട്രൈക്ക് റേറ്റിൽ ആൾ ബാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി പുള്ളി ആ ഒരു ക്രീസിൽ നിൽക്കുമ്പോൾ ബോളർമാർക്കും നല്ല രീതിയിലുള്ള പേടി ഉളവാക്കുന്നുണ്ട്. ആൻഡ് ബംഗ്ലാദേശ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മുസ്തഫിസർ വീണ്ടും വീണ്ടും ഡേഞ്ചർ ആയി വരുന്നുണ്ട്. ആളുടെ ബോളിംഗ് അടിപൊളിയായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ആൻഡ് ബോളിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല പെർഫോമൻസ് തന്നെയായിരുന്നു ബോളിംഗ് സൈഡിലെ ടീം ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. ആദ്യത്തെയുള്ള അർഷ്ദീപിൻ്റെ അടി കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല പൊട്ടൽ പൊട്ടു വന്നു, പക്ഷേ പിന്നീട് കളി നന്നായിട്ട് തന്നെ തിരിച്ചു പിടിക്കാൻ സാധിച്ചു. നിതീഷ് കുമാർ റെഡ്ഡിയുടെ 2 വിക്കറ്റ്, അതോടൊപ്പം തന്നെ വരുൺ ചക്രവർത്തി 2 വിക്കറ്റ് എടുത്തു. ബോൾ ചെയ്ത് എല്ലാവർക്കും വിക്കറ്റ് കിട്ടി എന്നുള്ളതാണ് ഇതിനകത്ത് വേറൊരു കാര്യം. ഒരു ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും 7 ബോളിംഗ് ഓപ്ഷൻ ഇന്നലത്തെ മത്സരത്തിൽ നമുക്ക് ഉണ്ടായിരുന്നു. ആൻഡ് മായങ്ക് യാദവിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഉമ്രാനേക്കാട്ടിലും കുറച്ചുകൂടി ബെറ്ററാണ് മായങ്ക് എന്ന് തോന്നുന്നു. കുറച്ചുകൂടി ബെറ്ററായിട്ടുള്ള ലൈനിൽ നിന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ മായങ്കിന് സാധിക്കുന്നുണ്ട്. പിന്നെ പേസ് ഒന്ന് കൺട്രോൾ ചെയ്യുന്നുണ്ട്, ഒരു എക്സ്ട്രാ പേസ് പുള്ളി ജനറേറ്റ് ചെയ്യുന്നില്ല, പുള്ളിയുടെ നാച്ചുറൽ സ്പീഡിൽ തന്നെയാണ് പോകുന്നത്. എനിക്ക് തോന്നുന്നു ഇഞ്ചുറി വരാതിരിക്കാനുള്ള ശ്രമത്തിൽ തന്നെ ആയിരിക്കണം ആ ഒരു രീതിയിലേക്ക് പോകാനുള്ള കാരണം. അത് നല്ല രീതിയിലുള്ള ഗ്രൂമിങ് കൊടുത്തു കഴിഞ്ഞാൽ ഉമ്രാനേക്കാട്ടിലും നല്ല രീതിയിൽ പേസ് ജനറേറ്റ് ചെയ്ത് നല്ല ലൈൻ ലെങ്ത് ബോൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു ബോളറായിട്ട് മായങ്ക് വരാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് രേഖപ്പെടുത്തുക. ഇറ്റ്സ് മീ ഗോകുലാ സംഗം, ബൈ ബൈ ഗൈസ്.